ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡോണറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗർ 1/2 കപ്പ് ചൂടുവെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെക്കും. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 മുട്ട, 1/2 ടീസ്പൂൺ സോൾട്ട്, രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 7 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഷുഗർ, സോൾട്ട്, എഗ്ഗ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് 7 സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്യുക. 2 കപ്പ് മൈദ, 7 സ്പൂണ് ഷുഗറിട്ട്, 7 സ്പൂൺ പാൽപ്പൊടി ഇട്ട്, സോൾട്ട്, മുട്ട എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഞാൻ നേരത്തെ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. നേരത്തെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഷുഗർ, പാൽപ്പൊടി, മൈദ, ബട്ടർ, ഈസ്റ്റ്, സോൾട്ട്, മുട്ട എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലപോലെ കുഴച്ച് വെക്കണം. ഇത് നല്ലോണം കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് 3-4 മണിക്കൂർ ഇത് പൊങ്ങാൻ വെക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് ഒരു ട്രയിലേക്ക് മാറ്റണം. എല്ലാ ബോളും റെഡി ആയി. അതിൽ നിന്ന് ഓരോ ബോളെടുത്തിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ബോട്ടിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. അതിനുശേഷം എല്ലാം പരത്തിയിട്ട് നമുക്കിതൊരു ട്രയലിലേക്ക് മാറ്റി വെക്കണം. എല്ലാം ഇതുപോലെ പരത്തി ഒരു ട്രയല് വെച്ച് നമുക്കൊന്ന് കോട്ടൺ തുണി നനച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. ചീനിച്ചിട്ട് അടുപ്പത്തേച്ച് ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടാക്കണം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എല്ലാ വശവും നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മേലെ നമുക്കിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പൊന്തു. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. പൊന്തി വന്നതിന് ശേഷം തിരിച്ചിടണം. തിരിച്ചിട്ട് 2 വശവും ഒരുപോലെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. അപ്പം എല്ലാം ഇതുപോലെ ഓരോന്നും ഓരോന്നും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വേണ്ട, ഹൈ ഫ്ലെയിമിൽ വേണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പം എല്ലാം നന്നായിട്ട് പൊന്തുന്നുണ്ട്. എല്ലാവരും ഡോണറ്റ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. വെറുതെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്ത് ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ട്രയലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഷുഗർ പൗഡർ വെച്ചിട്ട് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തതാണിത്. 1 മിനിറ്റ് ഓവനിൽ വെച്ച് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഡബിൾ ബോയിൽഡ് ചെയ്താലും മതി, ഞാനിപ്പോൾ ഓവനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ പൊടിച്ചിട്ട് ഇതുപോലെ 2 സൈഡും കവർ ചെയ്യില്ല ചോക്ലേറ്റ്. കുട്ടികൾക്ക് എന്തായാലും ചോക്ലേറ്റ് തന്നെ ആയിരിക്കും ഇഷ്ടമാകുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക.
തീർച്ചയായിട്ടും ഉണ്ടാക്കണം. ഇഷ്ടമായ എല്ലാവരും കമൻ്റ് ഇടാനും അതുപോലെ എന്നും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.